back to my channel. Appa innathe video nu parayunnathu oru special video aanu. Special kind of ella special kind of video aanu. Nammal innu vaccination edukkan povaanu. Namukku government la alla to vaccination kittiyathu. Private la aanu kittiyathu. സ്ലോട്ടുകൾ അവൈലബിൾ അല്ലായിരുന്നു. പെട്ടെന്ന് പ്രൈവറ്റിൽ കിട്ടിയപ്പോഴത്തേക്കും ഞങ്ങൾ പെട്ടെന്ന് സ്ലോട്ട് എടുത്തു. അങ്ങനെ നമ്മൾ പോവുകയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ അനിയന്മാർ രണ്ടുപേരുണ്ട്. ഒന്ന് എൻ്റെ ജോസൂട്ടനുണ്ട്, പിന്നെ വേറൊരാളുണ്ട്. ഞാൻ ആളെ നമ്മൾ വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, അപ്പം നമ്മളിപ്പം ഓക്കെ, ഹീസ് എ ഫണ്ണി ഗായ്. അപ്പം നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. 10 മണിക്കാണ് ചെല്ലേണ്ടത്. ഇപ്പം ഞങ്ങൾ 10 മണിക്കാണ് ഇവിടുന്ന് ഇറങ്ങുന്നത്. കഴിഞ്ഞ ദിവസം അതുപോലെ അമ്മ അമ്മയൊക്കെ ഹോസ്പിറ്റലിൽ, സെയിം ഹോസ്പിറ്റലിൽ പോയ സമയത്ത് മമ്മി പറയുന്നുണ്ടായിരുന്നു, ഭയങ്കര തിരക്കായിരിക്കും, 10 ഇത്ര ലിമിറ്റഡ് ഓഫ് ആൾക്കാർക്ക് എടുക്കത്തുള്ളൂ, അതുകൊണ്ട് നേരത്തെ ചെല്ലണം പറഞ്ഞു. അപ്പം ഞങ്ങൾ എട്ടുമണി തൊട്ടേ ഞങ്ങൾ ഒരുക്കം തുടങ്ങി, പക്ഷേ ഇറങ്ങിയപ്പോൾ 10 മണിയായി. ഓക്കെ, രണ്ടുപേരും ഭയങ്കര ആലംബം. ഓക്കെ, നമുക്കപ്പം ബാക്കി ഞാൻ വോയിസ് ഓവർ ആയിട്ട് ഇടാം. എല്ലാം എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ അനിയൻ, എന്റെ പപ്പയുടെ അനിയന്റെ മോനാണ്. നമ്മൾ അന്ന് ബർത്ത്ഡേ വ്ലോഗ് കാണുമ്പോഴേക്കും എന്റെ ചാനൽ തുടങ്ങി കാണും. അപ്പോ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. റംബൂട്ടാൻ, ഓക്കെ ഫൈൻ. അപ്പൊ നമ്മളിപ്പോ ഹോസ്പിറ്റലിലെത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കോട്ടയം ഭാരത് ഹോസ്പിറ്റലാണ് നമ്മൾ വാക്സിനേഷൻ എടുത്തത്. അപ്പൊ തിരക്കായിരുന്നുണ്ട്. മേള് തൊട്ടേ വണ്ടികളെല്ലാം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ മേളിൽ ഇറങ്ങിയിട്ട് ഹോസ്പിറ്റലിന് അങ്ങോട്ടേക്ക് പോകും. അപ്പം കാറ് പാർക്ക് ചെയ്യുന്ന സമയം കൊണ്ട് ഇങ്ങനെ ഒരു ഫോം അവിടെ നിന്ന് തരുന്നതാണ്. അപ്പോൾ ഈ ഫോമൊക്കെ ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ ഫില്ല് ചെയ്തു. കാരണം അവർ പിന്നെ പാർക്ക് ചെയ്തിട്ട് വരുമ്പോൾ താമസിക്കുമല്ലോ. ഞാൻ ഫില്ല് ചെയ്തൊക്കെ സെറ്റായപ്പോൾ അവർ വന്നു. അത്യാവശ്യം തിരക്കുണ്ട്, എന്നാൽ വലിയൊരു തിരക്കും കാര്യങ്ങളൊന്നും, അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ബില്ലിങ്ങും എല്ലാം കഴിഞ്ഞ് വാക്സിൻ എടുക്കാൻ പോവാണ്. വാക്സിൻ എടുക്കുന്ന സമയത്ത് ഞാനും ജോസുകുട്ടനും ഒരു റൂമിലും സാം വേറെ റൂമിലും, അപ്പം ഞങ്ങൾ അങ്ങനെ സ്പ്ലിറ്റ് ആയിപ്പോയി. അതുകൊണ്ട് വാക്സിൻ എടുക്കുന്ന എൻ്റെയും ജോസുകുട്ടൻ്റെയും മാത്രമേ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. അവനാണെങ്കിൽ സാം വേറെ റൂമിലായതുകൊണ്ട് ഞങ്ങൾ ഒരു കാണാൻ പറ്റിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ കാണുന്നത് സാമിനെ. വാക്സിനേഷൻ കഴിഞ്ഞു. ഇവന്മാർക്ക് 2 പേർക്ക് ഞാൻ കാണിക്കാം. ഓക്കെ, 2 എണ്ണം പോകുന്നുണ്ട്. 2 എണ്ണത്തിന് നല്ല കൈക്ക് വേദന ഉണ്ട്. എൻ്റെ കൈക്ക് വേദന തുടങ്ങിയില്ല, ചെറിയൊരു ഒരു തരിപ്പ് പോലെ ഉള്ളൂ. ഇവന്മാർക്ക് 2 എണ്ണത്തിനും ആ എടുത്ത കൈക്ക് നല്ല വേദന. കോമഡി സംഭവിച്ചു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പം അവന് ജോസൂട്ടന് വീഡിയോ ഞാൻ എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഫോട്ടോ എടുക്കുന്നതിൻ്റെ. അപ്പം അതെടുത്ത് കഴിഞ്ഞിട്ട് അവൻ എനിക്ക് വീഡിയോ എടുത്തോണ്ടിരുന്നു. അപ്പോൾ ജോസൂട്ടനെ പിടിച്ച് ലാസ്റ്റ് അത്രയും അവസ്ഥയായി. ഇവൻ പിന്നെ എന്റെ കൂടെ അല്ലായിരുന്നു, ഇവൻ വേറെ സ്ഥലത്താ വീഡിയോ എടുത്ത്. ഹോസ്പിറ്റലുകാരെ കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം വരുന്നവരെ അങ്ങ് കുത്തി കുത്തി അങ്ങ് വിടുവായിരുന്നു. അതുകൊണ്ടാണ് അങ്ങ് ഇറങ്ങിപ്പോടാ എന്നെ ക്രൂരമായി പറഞ്ഞു. ഞങ്ങൾ വലിയ കാര്യത്തിന് വീഡിയോ എടുത്തോണ്ടിരുന്നു. ഞാൻ എടുത്തു, ജോസൂട്ടിന്റെ വീഡിയോ എടുത്തു. പക്ഷെ എന്റെ വീഡിയോ ജോസൂട്ടൻ എടുത്തോണ്ടിരുന്നപ്പോൾ ജോസൂട്ടിനെ പിടിച്ച് ഇറക്കി വിട്ടു. ഇവൻ പിന്നെ വേറെ റൂമിലായതുകൊണ്ട് ഇവനെ കിട്ടിയില്ല. ബാക്കി അറിയില്ല. പക്ഷെ ഇവിടെ ഒരു നമുക്കൊരു ഒരു ഒരു ഭാരം അല്ല, ഒരു തരിപ്പ് പോലെ ഉണ്ട് ഇപ്പോഴും കേട്ടോ. പക്ഷെ ഇവന്മാർക്ക് 2 പേർക്കും അത്യാവശ്യം വേദനയുണ്ട്. ഇവിടെ വാക്സിനേറ്റ് അവന് കൊടുത്തത് ഇവിടെയാണ്. ഒരു ചെറിയൊരു തരിപ്പുണ്ട് എനിക്ക്. ഇവന്മാർക്ക് എന്തൊക്കെ അത്യാവശ്യം വേദനയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അധികം ചുറ്റി തിരിയാലൊന്നും വീട്ടിൽ നിന്ന് പ്രത്യേകം വരുന്നുണ്ട്. വാക്സിനേഷൻ എടുത്തിട്ട് അധികം ചുറ്റി തിരിയാലൊന്നും പോകരുത്. എത്രയും വേഗം വീട്ടിൽ വന്ന് ചേരണം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എത്രയും വേഗം വീട്ടിലേക്ക് പോവാം. ഓക്കെ, ഞങ്ങൾ
പലയിടത്ത് പറഞ്ഞു വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഡോളോ കഴിക്കണം, പനി വരുമെന്ന് പേടി. അതുകൊണ്ട് ഞങ്ങൾ മൂന്നുപേരും ഡോളോ കഴിക്കാൻ പോവാ. എങ്ങാനും വല്ല പനി പിടിച്ചു പോയാൽ, എനിക്കൊക്കെ ആണെങ്കിൽ പനി അയലക്കത്തൂടെ പോയാൽ മതി. എനിക്ക് ഇവനൊക്കെ അയലക്കത്തൂടെ പോയാൽ പനി പിടിക്കാറുണ്ട്. എനിക്ക് പിടിക്കും, എനിക്ക് ഇവനൊക്കെ പിടിക്കും. ഇപ്പൊ ഇവനില്ല, ഇവൻ നന്നായി. ഓ, എനിക്ക് പിടിക്കുമ്പോ അപ്പൊ ഞങ്ങൾ രണ്ടും ഔട്ട്. ഞാൻ മാത്രം ഇനി ഞാൻ ഡോളോ കഴിക്കും. ഇവർ രണ്ടുപേരും കഴിച്ചു കേട്ടോ, ഇവര് കഴിച്ചു. അപ്പൊ നമ്മള് ഒരു ഡോളോ ഒക്കെ. നീ കഴിച്ചില്ല? നീ എന്താ കഴിക്കാൻ? ഞാൻ എന്റെ വെള്ളം ഇരിക്കാം. ശരി, അപ്പൊ നമ്മള് ഡോളോ ഒക്കെ കഴിച്ചോണം. നിങ്ങളും കഴിച്ചോ. എങ്ങാനും പനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മതി. വീട്ടീന്ന് പറഞ്ഞു എങ്ങാനും പനിച്ച് മരുന്ന് കഴിക്കാതിരുന്നിട്ട് എങ്ങാനും പനിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് തല്ലു കൊള്ളായിരിക്കും. പനി പിടിക്കുന്നത് പിന്നെ കഷ്ടമുണ്ട്. പനി പിടിക്കുന്ന കൂട്ടത്തിൽ തല്ലൂടെ കൊള്ളുന്ന കുറച്ച് നാട് കിട്ടണം. അപ്പൊ നമുക്ക് പോവാം. അപ്പൊ നമുക്ക് ഒരു സാധനം വാങ്ങിക്കണം. അപ്പൊ ഞങ്ങളുടെ കോട്ടയത്തെ ജോയി ചേട്ടന്റെ മാളില് വന്നേക്കുവാണ്. ഒരു ചെറിയൊരു സാധനം വാങ്ങിക്കാനാ. പെട്ടെന്ന് വീട്ടിൽ ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടായാലും ഇതൊന്നും തുറക്കാൻ വയ്യാത്ത എന്നെ ഇങ്ങനെ താക്കിട്ട് പോയി. തുറന്നു. ഓക്കെ, അപ്പൊ നമ്മള് മാളി പോട്ടെ. ഓ, ഇറങ്ങാൻ എന്നാ പാടാ. എന്റെ ദൈവമേ, ഞങ്ങളുടെ മാളാണേ. ഇതുണ്ടല്ലോ. വീഡിയോ എടുക്കാൻ പറ്റില്ല. മാളിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. എനിക്കൊന്ന് ഞങ്ങള് മൂന്നുപേരും പിന്നെ കുറച്ച് പേരും അവിടുത്തെ സ്റ്റാഫും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങള് മോസ്റ്റ്ലി കുറച്ച് സാധനം, വളരെ രണ്ടു മൂന്ന് സാധനം വാങ്ങിക്കാനുണ്ട്. അത്യാവശ്യത്തിന് വേണ്ടി പോയതാ. ഞാൻ മാത്രമേ മാട്ടിനകത്ത് കയറിയുള്ളൂ. ഇവര് പുറത്ത് നിന്നു. അപ്പൊ പുറത്ത് നിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നപ്പോ രണ്ടുപേരെയും അവിടുത്തെ സെക്യൂരിറ്റി വിളിച്ചു. സെക്യൂരിറ്റി പറഞ്ഞു വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ലെന്ന്. അതുകൊണ്ടാണ്. വിശേഷം ഒന്നും ഇല്ല അവിടെ. വിശേഷം ഒന്നും കാണിക്കാനായിട്ട് സത്യം പറഞ്ഞ ഇല്ലായിരുന്നു. അതുകൊണ്ടാ. അയ്യോടെ പാവം, പെട്രോൾ ഇല്ലാതെ പോവാ. ഓക്കെ, അപ്പൊ നമ്മള് ഇനി തിരിച്ച് പോവാണ്. എത്ര നേരമായിട്ടല്ലേ പോവാ പോവാ പോവാന്ന് പറഞ്ഞേ. ഇതിപ്പോ ഞങ്ങൾ ശരിക്കും പോവാ. ബൈ. അപ്പൊ ഞങ്ങള് വീട്ടില് വന്നു. ഫുഡെല്ലാം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നൈസായിട്ട് തലയ്ക്കൊക്കെ ഒരു ഭാരവും തലവേദനയും കൈക്ക് പിന്നെ വേദന ഹോസ്പിറ്റലിൽ വെച്ച് ചെറുതായിട്ട് തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ നല്ല ഉറക്കം ഇങ്ങനെ വന്ന് തൂങ്ങുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കയറി കിടന്ന് ഉറങ്ങാൻ പോവാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.